ഹായ് എവരിബഡി, ഞാൻ ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ടൂ വീലർ മാറി ഒരു ഫോർ വീലറിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഇത് എൻ്റെ ഇരിക്കുന്നത് ഹുണ്ടായി ഐ ടെൻ ആട്ടോമാറ്റിക്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ്. അതിന് ഷോറൂമിൽ കൊടുത്ത സമയത്ത് ECM കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം അത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് വന്നതാണ്. അതൊരു വീഡിയോ ചെയ്യാൻ കാരണം, ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും എന്ന് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയായിട്ട് നമ്മൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. ഇത് ഇപ്പൊ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇതിപ്പോ ന്യൂട്രൽ പൊസിഷനിലാണ് നടക്കുന്നത്. ഇതിപ്പോ നമുക്ക് റിവേഴ്സ് ഇടാൻ വേണ്ടി റിവേഴ്സ് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് ഒരു ഷിവറിങ്ങും ഒരു ഇടിപ്പും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ന്യൂട്രൽ ആക്കി ഇപ്പൊ ഡ്രൈവ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവില് ഒരു ഇടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ഗിയർ ഷിഫ്റ്റ് ആവുന്നുള്ളൂ. അതുകൂടാതെ ഇത് നമ്മൾ ഡ്രൈവിലിട്ട് വണ്ടി ഓടിക്കാൻ നോക്കുമ്പോൾ ഇത് ആക്സിലേറ്റർ കൊടുക്കാതെ അത് അങ്ങോട്ട് നീങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ ഇതിൽ നേരത്തെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നേരത്തെ ഓടിച്ചിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് ഗിയർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ചെറുതായിട്ട് മൂവിങ് തുടങ്ങും. ഇതിന് പക്ഷേ ഇപ്പം ഗിയർ മാറിയാലും ഇതിനങ്ങോട്ട് മൂവിങ് അങ്ങോട്ട് കിട്ടുന്നില്ല. നല്ല ഇടിപ്പ് ഓടെ മാത്രം ആ ഗിയർ ഷിഫ്റ്റ് ആവുന്നതിൻ്റെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു വലുവിനകത്തും അതിൻ്റെതായിട്ടുള്ള ആ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. എന്തായാലും പുള്ളിക്കാരനെ ഒന്ന് കാണിച്ചു നോക്കാം. പുള്ളിക്കാരൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന സ്ഥലത്ത് പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ മൂന്നാമത്തെ നിലയിൽ സ്മാർട്ട് ആട്ടോമോട്ടീവ്. പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എന്തെന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറയാം. ഓക്കെ. ഇതിപ്പോ ഞാൻ ഷോറൂമിൽ ആക്ച്വലി ഇത് കൊണ്ട് കാണിച്ചത് ഞാനല്ല, സുഹൃത്തെ കൊണ്ട് കാണിച്ചത്. പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ ഇത് ECM കംപ്ലൈന്റ് ആണ്, എന്തിന് ഇച്ചിരി കോസ്റ്റ് കൂടുതലാവുന്നതാണ്. അത് മാത്രല്ല, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഈ ആളുകൾക്ക് ഈ ഡൗട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അന്നേരം അവർക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ടെക്നിക്കലായിട്ട് സംസാരിക്കാം, പക്ഷേ അതിന്റെ ഇതല്ല, ഒരു കസ്റ്റമർക്ക് മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. വണ്ടി റിവേഴ്സ് ഗിയർ ഇടുകയാണെങ്കിൽ വണ്ടി മൊത്തത്തിൽ നമ്മൾ മൊത്തത്തിൽ അങ്ങ് പുലുങ്ങി പോവാം. ആ രീതിയിലൊരു ഇടിപ്പോ വണ്ടി നമ്മൾ ഡ്രൈവ് ഇട്ട് മാനുവലായിട്ട് ഓടിച്ചാൽ മുമ്പോട്ട് പോകും, പക്ഷെ വണ്ടി വലിക്കത്തില്ല. ഇപ്പൊ നമ്മള് സപ്പോസ് ഒരു കയറ്റം കൊണ്ട് കയറുവാണെങ്കിൽ കയറ്റം കയറത്തില്ല. ആക്ച്വലി അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഇപ്പൊ നമ്മൾ ഡ്രൈവ് ഇട്ടാൽ നമുക്ക് വണ്ടി വരേണ്ടത് ഫസ്റ്റ് ഗിയറിലാണ് വരേണ്ടത്. ഫസ്റ്റ് ഗിയർ അല്ല ഈ വണ്ടി ഇപ്പം കിടക്കുന്നത്, തേർഡ് ഗിയറിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാനിത് തേർഡ് ഗിയറിലാണ് ഇത് വണ്ടി കിടക്കുന്നത്. ഞാൻ വേണമെങ്കിൽ അത് എങ്ങനെയാണ് ഞാൻ അത് മനസ്സിലാക്കിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്കാനിങ് ടൂൾ ആണ്. അതായത് ഈ വണ്ടിയിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിപ്പോ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഇത് കാണുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാം, എന്താ അതിന്റെ പ്രശ്നം. നമ്മളിപ്പം നമ്മുടെ വണ്ടി സ്കാനിങ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ട്രാൻസ്മിഷൻ കൺട്രോൾ മോഡിൽ, അതായത് ഈ വണ്ടിക്ക് അതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗിയറിനെയും എഞ്ചിനെയും കൺട്രോൾ ചെയ്യുന്നത് ECM തന്നെയാണ്. സാധാരണ മാനുവൽ വണ്ടിക്കകത്ത് എഞ്ചിൻ സൈഡ് മാത്രം കൺട്രോൾ ചെയ്യാനാണ് ECM എന്ന്. ഇതിന് രണ്ട് സെക്ഷനെയും ഒരേപോലെ കൺട്രോൾ ചെയ്യുന്ന ECM ആണ്. അപ്പോൾ ഇതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ഫോൾട്ട് കോഡ് കാണാം. കോമൺലി ഈ ഫോൾട്ട് കോഡാണ് എല്ലാവർക്കും അറിയാവുന്നത്, എല്ലാവരും കാണുന്നത്. പ്രഷർ കൺട്രോൾ സോൾഡ് ഓൺ എ ഇലക്ട്രിക്കൽ. ഈ കംപ്ലൈന്റ് വന്നാലേ അത് ECM പ്രശ്നമാണ്. അതായത് എന്താ പ്രശ്നം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മിഷനു വേണ്ടുന്ന ഫ്ലൂയിഡ് ഈ ഓരോ സോളിനോഡ് വാൽവുകളാണ് ഇതിന് പ്രഷർ തള്ളിക്കൊടുക്കുന്നത്, ചിലപ്പോൾ കൂട്ടാം കുറയ്ക്കാം. അപ്പം ആ സോളിനോഡ് പോകുന്ന എന്തെങ്കിലും ഇലക്ട്രിക്കൽ സൈഡായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സോളിനോഡ് പ്രശ്നം, അതിന് വേണ്ടുന്ന കറണ്ട് കിട്ടാതെ വരിക, അങ്ങനെ വരുന്നതാണ് ഇതിന്റെ പ്രശ്നം. അതിനനുസരിച്ച് ഗിയറിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇത് വന്നിട്ട് നമ്മൾ ഇതിനു മുമ്പേ ചെക്ക് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് നമുക്കിതറിയാം ഈ ഫോൾട്ട് കോഡ് വന്നിട്ട് ECM തന്നെയാണെന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഈ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ആരും പോയി ഗിയർ ബോക്സ് പണിയാനോ ഗിയർ ഓയിൽ മാറാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. 99% ഇത് ECM ഫോൾട്ട് ആയിരിക്കും വരുന്നത്. കംപ്ലൈന്റ് 1% ചാൻസുകളുണ്ട്, ഇല്ലാന്നല്ല, മാക്സിമം ഇതായിരിക്കും കംപ്ലൈന്റ്. ഇത് ചെക്ക് ചെയ്തിട്ട് ഒന്നെങ്കിലും ഒരു ഷോറൂമിൽ കൊണ്ടുപോയി അഡ്വൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്യുന്ന എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പണിയുക. അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചാൽ നല്ല വർക്ക്ഷോപ്പ് ഇന്ന് കാണുന്ന വർക്ക്ഷോപ്പ് കാണുമെങ്കിൽ അത് കണ്ടാലും അറിയാൻ പറ്റും. എല്ലാവർക്കും ഇപ്പം അറിയാം, ഏകദേശം സ്കാൻ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ ഗിയറിന്റെ പ്രശ്നം ഞാൻ കാണിച്ചു തരാം.
ഇപ്പൊ നമ്മുടെ വണ്ടി പാർക്കിലാണ് കിടക്കുന്നത്. ഞാനിതിപ്പോ റിവേഴ്സിലോട്ട് മാറ്റി, വണ്ടി റിവേഴ്സ് ഗിയർ ആയി. ഓക്കെ, വണ്ടി ജെർക്കിംഗ് ഉണ്ട്, ജെർക്കിംഗ് ഡ്രൈവിലോട്ട് മാറ്റുകയാണ്. ഡ്രൈവ് ഗിയറിന്റെ പൊസിഷൻ തേർഡ് ആണ്. ഇതിപ്പോ നമുക്ക് നമ്മളിപ്പോ ഡ്രൈവ് ഇട്ടാൽ നമുക്ക് ഏത് വണ്ടിയായാലും ഫസ്റ്റ് ഗിയർ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, അങ്ങനെയാണ് പോകുന്നത്. ഇത് തേർഡ് ഗിയറിലാണ് കാണുന്നത്. ഈ തേർഡ് ഗിയറിൽ ഇരിക്കുന്നത് കൊണ്ടാണ് വണ്ടി നമുക്ക് മുന്നോട്ട് നീങ്ങാത്തത്. ഇതാണ് വണ്ടിയുടെ ആക്ച്വൽ പ്രശ്നം. ഓക്കെ, ഇനി നമുക്കത് പരിഹരിക്കാം. പുള്ളിക്കാരെ അത് ശരിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിപ്പോ ഇനി ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ അകത്ത് കാണാം. ഇതായിരുന്നു നമ്മുടെ വണ്ടിയുടെ ഇസിഎൻ എന്ന് പറയുന്നത് എൻജിൻ കൺട്രോൾ മൊഡ്യൂൾ. ഇതാണ് വണ്ടിയുടെ എല്ലാ സെക്ഷനിലോട്ടുമുള്ള ഇലക്ട്രോണിക്സ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം ഇത് ബാക്കി ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കാം. ടെസ്റ്റ് ഡ്രൈവ് വണ്ടി റിവേഴ്സ് ഗിയർ ഇട്ടു. അടുത്ത ഡ്രൈവ് ഇടുകയാണ്. അറിഞ്ഞതോ ഒന്നും അറിയുന്നില്ല. ഗിയർ ചേഞ്ച് ആവുന്ന തൊട്ടും അറിയുന്നില്ല. നമുക്ക് ഓടിച്ചു നോക്കാം. അപ്പൊ വണ്ടിയൊക്കെ ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം? പിന്നെ അതിനെ കുറിച്ചുള്ള അഭിപ്രായം ആയിട്ട് പറയാം. ഞാൻ ഗൂഗിളിൽ നോക്കി ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്തു, പക്ഷെ കോണ്ടാക്ട് ചെയ്തതിലാരും ഒരു ഗ്യാരണ്ടി പറയുന്നില്ല. ഓക്കെ, ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവും, ഇത്ര നാൾ നിൽക്കും, അങ്ങനെയുള്ള ഒന്നും പറയുന്നില്ല. ഇവിടെ വന്ന് സംസാരിച്ചപ്പോഴും എനിക്കൊരു ഗ്യാരണ്ടി കിട്ടി, വർക്ക് പക്കയായിരിക്കും. ഓടിച്ചു നോക്കിയപ്പോഴാണെങ്കിലും എനിക്കൊരു ഹാപ്പിയായി. വണ്ടി എന്ന് പറഞ്ഞാൽ പഴയ രീതിയിൽ എനിക്ക് വണ്ടിയെ തിരിച്ചു കിട്ടി. വളരെ വിളിച്ച് സംസാരിച്ചപ്പോൾ എല്ലായിടത്തും റേറ്റ് കുറവായിരുന്നു, പക്ഷെ ഇവിടിച്ച് റേറ്റ് കൂടുതലാണെങ്കിലും ഗ്യാരണ്ടി ഉണ്ട് ഒന്ന് ഉറപ്പായത് കാരണമാണ് ഞാൻ ഇവിടെ പണിയാനായി കൊടുത്തത്. പിന്നെ ആ പുള്ളിയായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമുക്ക് ആ വണ്ടിയുടെ ഇഷ്യൂ എന്താണെന്ന് ആക്ച്വലി അറിയില്ല. പുള്ളി അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചു തന്നെ ചില എങ്ങനെയാണ് ഇന്ന ഇഷ്യൂസ് ആണ്, ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉടക്ക് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ അതിലും ഞാൻ നല്ല ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഒരു കസ്റ്റമറായിട്ട് ഞാൻ കസ്റ്റമറായ എന്നെ എനിക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കി തന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോസുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ് മണിക്കുട്ടൻ സ്മാർട്ട് ടൂ വീലർ ടീം.